പ്രത്യക്ഷാണി ശാസ്ത്രാണി വിവാദത്തസ്യ കേവലം പ്രത്യക്ഷം ജ്യോതിഷം ശാസ്ത്രം ദക്ഷിണവും ചന്ദ്രഭാസ്കരവും. പ്രത്യക്ഷമായ ശാസ്ത്രങ്ങളെല്ലാം തർക്കമാറ്റുന്ന തർക്കമുള്ളതാണ്. എന്നാൽ ജ്യോതിഷം മാത്രം തർക്കമില്ല. കാരണം സൂര്യചന്ദ്രന്മാർ അതിനെ സാക്ഷികളാണ്. ഗോൾസൺ ഡിവിയുടെ ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നത് നിങ്ങൾ നാളും പേരും കമൻറ്റ് ബോക്സിലിടാൻ മറക്കരുത്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സംശയങ്ങൾക്കും നിവാരണങ്ങൾക്കും പരിഹാരങ്ങൾക്കും എന്ത് വിഷയങ്ങൾ പരിഹരിക്കുന്നതിനും പൂർത്തീകരിക്കുന്നതിനും താഴെ പറയുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. 99 47 54 21 79. ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടോ? ശുക്രനക്ഷത്രങ്ങൾ ഈ നക്ഷത്രക്കാർ ജാതകർ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. നല്ലകാലം അവരെ കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ചു. സഹോദരങ്ങൾക്കും സഹോദര തുല്യർക്കും വേണ്ടി നിങ്ങളുടെ ജീവിതം നിങ്ങൾ മാറ്റിവെച്ചു. തെറ്റുപറ്റിയാൽ ഈ നക്ഷത്രക്കാർക്ക് ഏറ്റുപറയാൻ മടിയില്ല. അത് ഊതി പറഞ്ഞ് കിടന്ന് ഉരുളുകയില്ല. നിസാര കാര്യത്തിന് ദുഃഖിക്കുകയും ചുള്ളിച്ചാടുകയും ഈ നക്ഷത്രക്കാർ ചെയ്യും. ജീവിതത്തിൽ ഒന്നിനെയും ഇവർക്ക് ഭയമില്ല. ഈശ്വരനുണ്ടല്ലോ എന്നാണ് ഇവരുടെ ചിന്ത. ഇവരുടെ ഉള്ളിൽ ഇവർ തന്നെ തീർത്തു വെച്ചിരിക്കുന്ന സ്വപ്നങ്ങൾ ഉണ്ട്. ആരോടും പിണങ്ങുകയോ വെറുക്കുകയോ ഇല്ല. വെറുത്തവർ പിന്നെ ഒരിക്കലും ഇവരെ കാണാൻ അടുക്കുകയുമില്ല. സുഹൃത്തങ്ങൾ, സഹോദര സ്നേഹം അവർക്ക് ഈ നക്ഷത്രക്കാർക്ക് അവരിട്ടു കൊടുക്കുന്നത് മാല ചെരുപ്പ് കൊണ്ടുള്ളതായിരിക്കും. കാരണം അവർ സ്വന്തം കാര്യം നോക്കുന്ന പരിപാടി ഇവർക്കില്ല. മറ്റുള്ള ഉപകാരം ഇവർക്ക് കിട്ടുന്ന തിരിച്ചാണ് ഫലം. വീരവാദം അടിക്കുകയില്ല. അഭിമാനികളാണ്. പരാതിയോ പരിഭവമോ ഇല്ല. ഇല്ലാത്തവരായി ഇവർ ഉള്ളതുകൊണ്ട് തൃപ്തിപൂർവ്വം കഴിയുന്നവരാണ്. കലാസാഹിത്യ പ്രവർത്തകർക്ക് ഉയർച്ച തൽപ്പേരുകൾ ഉണ്ടാകും. വിദേശയാത്ര പൂണി പ്രതീക്ഷകൾക്ക് അനുകൂലമായ ഉയർച്ചയുണ്ടാകും. കുടുംബത്തിലുണ്ടായിരുന്ന ഷെയർ നമുക്ക് തിരിച്ചു കിട്ടും. നഷ്ടപ്പെട്ടു പോയ സ്വർണ്ണാഭരണങ്ങൾ തിരികെ കൈപ്പറ്റാൻ സാധിക്കും. വാഹന യോഗ്യത കാണുന്നു. ചൊവ്വാവെള്ളി ദിവസങ്ങളിൽ ഈ നക്ഷത്രക്കാർ വാഹനം ഉപയോഗിക്കുന്നത് വളരെ സൂക്ഷിച്ചായിരിക്കണം. പുതിയ സംരക്ഷകർക്ക് ഇത് ഏറ്റവും നല്ല സമയമാണ്. ജോലിയിൽ ഉയർച്ച കിട്ടും. ജോലിയിൽ തൃപ്തി ഉണ്ടാവും. മേലധികാരി പ്രശംസ ഉണ്ടാവും. മിഥുനൻ രാശി 5 രാജയോഗങ്ങൾ ഒന്നിച്ചു വരുന്നു. കൂടുതൽ സന്താന നേട്ടങ്ങൾ മിഥുനൻ രാശിക്കാർക്കുണ്ടാകും. രാജ്യത്തിനകത്തും പുറത്തും യാത്ര ചെയ്യാൻ ഇടവരും. തടസ്സമായതെല്ലാം മാറിക്കിട്ടും.
പൂർത്തിയാകാത്ത വീട് പണി പൂർത്തിയാകും. സൗഭാഗ്യങ്ങൾ ഓരോന്നോരോന്നായി മുഴുവൻ രാജ്യക്കാർക്ക് വന്നു ചേരും. ലോൺ കാര്യങ്ങൾ സാങ്ഷനാവും. വിദ്യാർത്ഥിയുടെ വിദ്യാഭ്യാസം നല്ല നിലയിൽ പൂർത്തീകരിക്കും. ടെക്നിക്കൽകാർക്ക് ഈ സമയം വളരെ നല്ലതാണ്. അവർക്ക് വിദേശത്ത് പോയി സ്വന്തമായ ജോലി തരപ്പെടുത്താൻ സാധിക്കും. സുബ്രഹ്മണ്യന് യഥാശക്തി വഴിപാടുകൾ ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പോഴുള്ള തല യഥാശക്തി താൽക്കാലിക വഴിപാടുകൾ മാറിക്കിട്ടും. ഇതോടുകൂടി ഈ മൂന്ന് രാശിക്കാരുടെ നമസ്കാരം.